രാജ്യത്തെ കോവിഡ് മരണനിരക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4526 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. 267334 എന്ന നിരക്കിലേക്ക് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം താഴുന്നുണ്ട്. പക്ഷേ ഈ മരണനിരക്ക് ആശങ്കയായി തുടരുമ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ബ്ലാക്ക് ഫംഗസ് രോഗബാധയും രാജ്യത്ത് കൂടുകയാണ്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് 3 ലക്ഷത്തിൽ താഴെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ പ്രതിദിന കേസുകളിൽ നേരിയ വർധനവുണ്ടായി. 20 ലക്ഷത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ നടത്തിയതിലെ ഏറ്റവും ഉയർന്ന പരിശോധനയാണിത്. 32.26 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിൽ. രാജ്യത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായത്. മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മരണനിരക്ക് കൂടുതൽ. ബംഗാൾ കൂടാതെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കോവിഡ് സാഹചര്യം കേന്ദ്ര ആരോഗ്യമന്ത്രി വിലയിരുത്തി. കൂടുതൽ കമ്പനികൾക്ക് അനുമതി നൽകിയാൽ മാത്രമേ നിലവിലെ വാക്സിൻ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂവെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. വെബിനാറിൽ പങ്കെടുക്കവെയാണ് നിതിൻ ഗഡ്കരിയുടെ പ്രതികരണം. ഹർ രാജ്യം മേ ദോ ദോ തിൻ തിൻ ലബോറട്ടറി ഓൾറെഡി ഹൈ മേരി ജാൻകാരി ഹൈ കി ഉൻകി ക്ഷമത ഭീ ഹൈ ഔർ ഉൻകെ പാസ് ഇൻഫ്രാസ്ട്രക്ചർ ഭീ ഹൈ ഫോർമുല ദേക്കർ ഇൻകാ ഉൻകെ സാത്ത് കോർഡിനേഷൻ കർക്കേ अगर ये संख्या बढ़ाएंगे तो पहले उनको कहिए देश में दीजिए, बाद में ज्यादा होगा तो एक्सपोर्ट करिए. ഡൽഹിയിൽ 200 ഓളം പേർക്കാണ് ബ്ലാക്ക് ഫംഗസ് രോഗബാധ സ്ഥിരീകരിച്ചത്. ബ്ലാക്ക് ഫംഗസിനെ രാജസ്ഥാൻ സർക്കാർ പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ഫംഗസ് കേസുകൾ വർദ്ധിക്കുകയാണ്. കോവിഡ് ബാധിതർ, പ്രമേഹ രോഗികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയവരിൽ ഫംഗസ് ബാധയ്ക്ക് സാധ്യത കൂടുതലാണ്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. 24 ഡൽഹി.